നമ്മളെല്ലാവരും പറയുന്നത് തമിഴ്നാട്ടിലെ പശു വളർത്തൽ ലാഭകരമാകുന്നത് അവിടെ ഉൽപ്പാദന ചെലവ് കുറവാണ്, അതുകൊണ്ടാണ് പശു വളർത്തൽ അത്രയും ലാഭകരമായിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് നമ്മളെല്ലാവരും പറയാറുണ്ട്. നമ്മളെല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യം അതാണ്. എന്നാൽ സത്യം അതുതന്നെയാണ്. നിങ്ങൾക്ക് തമിഴ്നാട്ടിലെ ഉൽപ്പാദന ചെലവിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ചെലവിൽ പശുവിനെ വളർത്തിയിട്ട് കേരളത്തിലെ പാൽ വിലയ്ക്ക് പാൽ വിറ്റ് ലാഭകരമായിട്ട് പശു വളർത്തൽ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സുവർണാവസരമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അതായത് പാലക്കാട് പൊള്ളാച്ചി ബോർഡറിലുള്ളൊരു ഫാമാണത്. ഏകദേശം 20 പശുക്കളെ കെട്ടാവുന്ന ഒരു തൊഴുത്തും നിലവിൽ ഇപ്പോൾ അതിനകത്തൊരു 15 പശുക്കളുണ്ട്. ഉള്ള പശുക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല പശുക്കള്, HF ഉണ്ട്, ജേഴ്സി ഉണ്ട്, അങ്ങനെ അത്യാവശ്യം നല്ല പശുക്കൾ, ഒരു 15 പശുക്കളുള്ള ഒരു തൊഴുത്തും വാടകയ്ക്ക് അതായത് നടത്തിപ്പിന് വേണ്ടി കൊടുക്കാൻ പോവാണ് ഇവർ. നിലവിൽ 250 ലിറ്റർ പാല് സൊസൈറ്റിയിൽ അളക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഫാമാണിത്. അതായത് തമിഴ്നാട് ബോർഡറിൽ നിൽക്കുന്നതുകൊണ്ട് തമിഴ്നാട്ടിലെ തീറ്റകൾ, അതായത് തമിഴ്നാട്ടിലെ തീറ്റ ചെലവിൽ നമുക്ക് ഈ പശുക്കളെ വളർത്തിയെടുക്കാൻ പറ്റും. തമിഴ്നാട്ടിൽ നിന്നുള്ള എല്ലാ സാധനങ്ങളും, ഇപ്പോൾ പശുവിന് വേണ്ട തീറ്റകളായാലും മറ്റു സാധനങ്ങളായാലും എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പൊള്ളാച്ചി പാലക്കാട് ബോർഡർ ഗോപാലപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഫാം ഉള്ളത്. 15 പശുക്കളെന്ന് പറയുമ്പോൾ ജോലിഭാരം ഏറ്റവും പ്രധാനമായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറവയിലാണ്. കറവയ്ക്ക് വേണ്ടിയിട്ട് ഡി ലെവലിൻ്റെ തന്നെ ഒരു കറവ മെഷീൻ ഇട്ടിട്ടുണ്ട്. ഡി ലെവലിൻ്റെ കറവ മെഷീനുണ്ട്. പിന്നെ അതുപോലെ തന്നെ പശുക്കളെ കഴുകാനൊക്കെ ആയിട്ട് പ്രഷർ പമ്പുണ്ട്. പശുക്കളെ കഴുകാനും തൊഴുത്ത് വൃത്തിയാക്കാനും ഒക്കെ ആയിട്ട് പ്രഷർ പമ്പ് സൗകര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഷാഫ്റ്റ് കട്ടറാണ്. ഷാഫ്റ്റ് കട്ടർ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ തൊഴിലാളികൾ വയ്ക്കുന്നുണ്ട്, തൊഴിലാളികൾക്ക് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. ജനറേറ്ററുണ്ട്. അതുപോലെ തന്നെ തീറ്റയും മറ്റു കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കാനുള്ള സൗകര്യം. ഇതൊരു ഷെഡാണ്, അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ളൊരു ഷെഡാണ്. അതുപോലെ തന്നെ 1 ഏക്കർ തീറ്റപ്പുല്ല് കൃഷി ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ വെട്ടിയതാണ്. ബാക്കിൽ ഇതിൽ കാണാൻ പറ്റുമോന്നറിയില്ല, ബാക്കിൽ നല്ല പൊക്കത്തിൽ വളർന്ന തീറ്റപ്പുല്ലുണ്ട്. 1 ഏക്കറിൽ തീറ്റപ്പുല്ലുണ്ട്. അതുപോലെ തന്നെ തൊഴുത്ത് കഴുകിയ വെള്ളം നേരെ ഈ തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒഴുക്കിവിടാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഉടനെ എങ്ങും തീരാത്ത പരുവത്തിൽ 500 കെട്ട് കച്ചിയാണ് ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. 500 കെട്ട് കച്ചി ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് തൊഴുത്തിൻ്റെ പുറമേ നിന്നുള്ളൊരു വ്യൂ. ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ തീറ്റയൊക്കെ വെക്കുന്ന ഷെഡ്. അതാണ്ട് തൊഴുത്ത്, ഏകദേശം 20 പശുവിനെ കെട്ടാൻ സൗകര്യമുള്ള ഒരു തൊഴുത്ത്. ഇപ്പോൾ 15 പശു ഉണ്ടെന്ന് പറഞ്ഞു. 250 ലിറ്റർ പാൽ അളക്കുന്നു എന്ന് പറഞ്ഞില്ല. ഇവിടെ തൊട്ടടുത്ത് തന്നെ സൊസൈറ്റി ഉള്ളത് ഇതുണ്ട്. ഇത് പശുവിനെ കൊണ്ടുവന്ന് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്ത് വെച്ച ഒരു സൗകര്യമാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് സൊസൈറ്റി ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്നൊരു 1/2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ പാലളക്കാനുള്ള സൗകര്യവും എല്ലാം, അതായത് കേരളത്തിലെ മിൽമയുടെ സൊസൈറ്റിയാണുള്ളത്. അപ്പോൾ പാലളക്കുന്നതിന് നമ്മുടെ നാട്ടിലെ വില കിട്ടുകയും ചെയ്യും. പശുക്കളെ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. എല്ലാം HF പശുക്കളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. നമുക്കുള്ള ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും ഒട്ടും മോശം പറയാനില്ല. പിന്നെ തൊഴുത്തിനകത്താണ് എല്ലാ പശുക്കൾക്കും റബ്ബർ മാറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ പശുക്കൾക്കും റബ്ബർ മാറ്റ് ഇട്ടിട്ടുണ്ട്. പശുവൊക്കെ നല്ല ഹെവി സൈസ് പശുക്കളാണ്. നല്ല ഹെവി HF ബ്രീഡിലുള്ള പശുക്കളാണ് കൂടുതലും. ഓരോ പശുവിൻ്റെ വലിപ്പം നോക്കുകയാണ്. വലിയ പശുക്കളല്ല, ഇതൊരു ജേഴ്സി പശുവാണ്. ഇതൊക്കെ വലിയ പശുക്കൾ, HF വലിയ പശുക്കളാണ്. പിന്നെ ഇവിടെയും പശുണ്ട്. അങ്ങനെ മൊത്തം ഒരു 10-15 പശുവാണ് ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഉള്ളത്. കുട്ടികളെ കെട്ടാൻ വേണ്ടി ഒരു നാടൻ സെറ്റപ്പിലുള്ളൊരു ചെറിയ ഷെഡുണ്ട്. സാധാരണ ഇങ്ങനെ കുട്ടികളെ നിർത്തി പരിപാലിപ്പിക്കുന്ന പരിപാടി ഇവിടെ കുറവാണ്. എന്നാലും ഇനി വരുന്ന പാർട്ടിക്ക് ഇനി കുട്ടികളെ കെട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളെ വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കെട്ടാനൊക്കെ ഉള്ളൊരു സൗകര്യം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഫാമിലേക്ക് വണ്ടി കയറി വരാനുള്ള സൗകര്യം, വലിയ വണ്ടി വരെ കയറി വരാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം ഇലക്ട്രിക് കണക്ഷൻ, അതായത് ഫാമിന് പ്രത്യേകമായിട്ട് ഇലക്ട്രിക് കണക്ഷൻ ഉണ്ട്. ഫാമെന്ന് പറയുമ്പോൾ ആദ്യം വേണ്ടത് വെള്ളമാണ്. 24 മണിക്കൂറും വെള്ളത്തിൻ്റെ സൗകര്യമുള്ളൊരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ കാലാവസ്ഥ, ഇപ്പോൾ പാലക്കാട് എന്ന് പറയുമ്പോൾ ഹെവി ചൂടാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു സ്ഥലത്ത് അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ്. വലിയ ചൂടൊന്നും ഇല്ലാത്ത ഒരു നല്ല കാലാവസ്ഥ. ഇപ്പോഴത്തെ ഒരു പാലക്കാടൻ കാലാവസ്ഥയെ പറ്റി നമ്മൾ പറഞ്ഞ് കേൾക്കുന്ന പോലുള്ളൊരു ചൂടൊന്നും ഇല്ലാത്തൊരു നല്ല കാലാവസ്ഥയുള്ളൊരു സെറ്റപ്പാണത്. ഈ ഫാം ലീസിന് എടുക്കുന്നവർക്കുള്ളൊരു ബോണസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 1 ഏക്കറിൽ ഈ പുൽകൃഷിയോടൊപ്പം തന്നെ തെങ്ങും ഉണ്ട്. അതും ഇതിനകത്തുനിന്ന് ആദായം എടുക്കാൻ പറ്റും. ഈ തെങ്ങിൻ്റെ ആദായവും ഈ പറയുന്ന
ഫാം ലീസിന് എടുക്കുന്നവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതുകൊണ്ട് ഇതിപ്പം തൊഴുത്ത് കഴുകുന്ന വെള്ളമൊക്കെ ഒഴുകിപ്പോയിട്ട് ഈ തീറ്റ പുല് നടുന്നിടത്തേക്ക് പോകുന്നതാണ്. കുറേ തെങ്ങുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ തെങ്ങുണ്ട്. ഒരേ ഏക്കറിനകത്താണ് ഈ ചെയ്തേക്കുന്നത്. ഈ പുല്ലും തെങ്ങും എല്ലാം കൂടെ ഉണ്ട്. ആ തെങ്ങും നമുക്ക് എടുക്കാവുന്നതാണ്. പൊള്ളാച്ചി പാലക്കാട് ബോർഡർ ആയതുകൊണ്ടുള്ള മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തൊഴുത്തിൻ്റെ ഉടയക്കാരൻ നേരത്തെ പശുക്കളുടെ കച്ചവടമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പശുക്കളുടെ കച്ചവടമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളായതുകൊണ്ട് ഇവിടെ നിറയെ ആൾക്കാർ പശുക്കളെ വാങ്ങാനും ഒക്കെ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഈ തൊഴുത്തെടുത്ത് നടത്തുന്ന ആൾ പശു കച്ചവടത്തിൽ താല്പര്യമുള്ള ആളാണെങ്കിൽ പുള്ളിക്ക് ഈസി ആയിട്ട് പശു കച്ചവടം കൂടെ ചെയ്യാൻ പറ്റും. നല്ലൊരു വരുമാനം അതിനകത്ത് കണ്ടെത്താൻ പറ്റും. കാരണം ഇപ്പോൾ പൊള്ളാച്ചി ബോർഡർ ആയതുകൊണ്ട് പൊള്ളാച്ചിയിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരു മൂന്നോ നാലോ പശുക്കളെ ആഴ്ചയിൽ വാങ്ങിക്കൊണ്ട് കിട്ടിയാൽ അതും നമുക്കൊരു നല്ല വരുമാന മാർഗ്ഗമാക്കാൻ പറ്റും. കച്ചവടം കൂടെ ചെയ്യാൻ പറ്റും. ചെയ്യാനുള്ള മനസ്സുള്ളവരാണ്, അതിനുള്ള കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ അതും ഒരു വരുമാന മാർഗ്ഗമാണ്.